ചിക്കാഗോയിൽ ആദ്യമായി നടന്ന കെ സി സി എ കൺവെൻഷന് പ്രസിഡന്റായിരുന്ന വ്യക്തിയാണല്ലോ ശ്രീ ജോസ് കണിയാലി. വർഷങ്ങൾക്ക് ശേഷം സാറിന്റെ തട്ടകത്തിൽ തന്നെ ഷിക്കാഗോയിൽ തന്നെ നടക്കുന്ന ഈ കൺവെൻഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? 1996 ശേഷം, അതായത് 18 വർഷം ശേഷമാണ് ഷിക്കാഗോയിൽ വീണ്ടും ഈ കൺവെൻഷൻ എത്തുന്നത്. ഈ 18 വർഷങ്ങൾക്കുള്ളിൽ കെ സി സി എന്നെയും കനായ കൺവെൻഷനുകളും വളരെയധികം പുരോഗമനം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വലിയ മാറ്റമാണ് ഇത്രയും വിപുലമായ ഈ കൺവെൻഷൻ സെൻറ്ററിലെ മക്രോമിക് കൺവെൻഷൻ സെൻറ്ററിൽ ഇതുപോലൊരു കൺവെൻഷൻ നടത്താൻ പറ്റുക എന്ന് പറയുന്നത് അത് ഈ കനായ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാരവാഹികളെയും സംഘാടകരെയും അണിയറ ശില്പികളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ ഒരു റെക്കോർഡ് നമ്പർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. 6000-ത്തിനധികം ജനങ്ങൾ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാം. ഈ കൺവെൻഷന്റെ ഹൈലൈറ്റ് ആയിട്ട് എന്താണ് ജോസേട്ടന് തോന്നുന്നത്? ഈ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നടന്ന സാംസ്കാരിക ഘോഷയാത്ര കനായ സമുദായത്തിന്റെ വളർച്ചയെ വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം യുവജനങ്ങൾ കുട്ടികൾ ഒക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ സാധാരണ രീതിയിൽ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഇതിൻ്റെ എല്ലാ പരിപാടികളിലും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പോൾ ഇവിടെ കൾച്ചർ പ്രോഗ്രാം വൈകുന്നേരം നടക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർട്ട് ആൻഡ് ലിറ്ററി കോമ്പറ്റീഷൻസ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ചെറുപ്പക്കാരുടെ വളർന്നു വരുന്ന കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും വർദ്ധിച്ചു വരുന്ന പ്രാതിനിധ്യമാണ് ഈ കൺവെൻഷന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.